ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ചൂരിദാർ കട്ടിങ് തീരെ അറിയാത്തവർക്ക്, ഒട്ടും അറിയാത്തവർക്ക് പോലും നമ്മുടെ സ്വന്തമായി ചൂരിദാർ എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളിതൊരു കറക്റ്റ് അളവുള്ള ഒരു ചൂരിദാർ വെച്ചിട്ടാണ് ഈ ഒരു അളവൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. ഇത് നമ്മുടെ അളവ് ചൂരിദാറാണ്, ഇതാണ് നമ്മുടെ തുണി. അപ്പോൾ നമുക്ക് ഇതുപോലെ തുണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ തുണിയുടെ ലെങ്ത്ത്, നമ്മുടെ ചൂരിദാറിൻ്റെ ലെങ്ത്തിനനുസരിച്ച് കിട്ടുമോ എന്ന് കറക്റ്റായിട്ട് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ, അതിനുശേഷം നമ്മുടെ തുണിയെ നമുക്ക് ഇതുപോലെ, നമുക്ക് എത്രയാണോ നമ്മുടെ വിഡ്ത്ത് ആവശ്യം അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ ഒരു ചൂരിദാറിൻ്റെ അളവ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ആവശ്യമുള്ള വിഡ്ത്ത് നമ്മൾ എങ്ങനെ കണക്കാക്കാം? ഇതുപോലെ വെച്ച് നമ്മൾ കണ്ടോ, ഇവിടെ നമുക്ക് അല്പം തുന്നത്തുണി കൂടി വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടാണ് നമ്മളിവിടെയുള്ള നമ്മുടെ ഈ ഒരു തുണിയുടെ വിഡ്ത്ത്, നമുക്ക് ആവശ്യമുള്ള വിഡ്ത്ത് നമുക്ക് കണക്കാക്കിയെടുക്കാം. കണ്ടോ, ഇതുപോലെ മടക്കി നേരെ, കണ്ടോ, ഇതുപോലെ മടക്കി എടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു ചൂരിദാറിനെ, കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ട് വശമാണിത്. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് മടക്കിയെടുക്കേണ്ടത്. കണ്ടോ, നമുക്ക് ബാക്ക് വശം നമ്മുടെ മുകളിൽ കാണുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ ഈ ഒരു സൈഡ് വശങ്ങളൊക്കെ, രണ്ട് സൈഡ് വശങ്ങളും ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുക. കേട്ടോ, നമ്മുടെ ആ ഒരു ബോഡി ഷേപ്പിനൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടം ഭാഗവും, അതുപോലെ തന്നെ കണ്ടോ, നല്ല കറക്റ്റായിട്ട് നമുക്ക് രണ്ട് സൈഡും ഒരുപോലെ വരുന്ന രീതിയിൽ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ ഈ ഒരു ചൂരിദാറിൻ്റെ നമ്മൾ മടക്കി വെച്ചുള്ള ആ ഒരു മടക്കിന് കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, അതിനുശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മുടെ ബോട്ടം ഭാഗത്ത് അല്പം തുന്നത്തുണി ആവശ്യമുണ്ട്, അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇതുപോലെ വെച്ച് കൊടുക്കുവാൻ. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ഇവിടെ ബോട്ടം ഭാഗം നമ്മുടെ ചൂരിദാറിൻ്റെ അളവിനനുസരിച്ച് കറക്റ്റ് മാർക്ക് ചെയ്യുക. കണ്ടോ, ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിനുശേഷം നമുക്കൊരു മുക്കാലിഞ്ച് വീതിയിൽ തുന്നത്തുണി, അത് നമ്മുടെ എത്രയാണോ നമ്മുടെ ബോട്ടം മടക്കി തയ്ക്കുന്നത് അതിനനുസരിച്ചുള്ള തുന്നത്തുണിയാണ് ഇവിടെ കൊടുക്കേണ്ടത്. കേട്ടോ, ഇതുപോലെ തുന്നത്തുണിയും മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക, നമ്മുടെ ലെങ്ത്തും അതിനുശേഷം നമ്മുടെ തുന്നത്തുണിയും. നമ്മൾ അല്പം ഒന്ന് നീക്കി വെക്കുകയാണ്, ചൂരിദാറിൻ്റെ ലെങ്ത്ത് കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ് നീക്കി വെക്കേണ്ടി വന്നത്. ഇനി നമ്മൾ ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് വെച്ച് നമ്മുടെ ഈ ഒരു ലെങ്ത്തിന് വേണ്ടി ഷോൾഡർ ഭാഗവും നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കും. കേട്ടോ, നമ്മുടെ ആ ഒരു ഇറ നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് വീണ്ടും ഒരു അര ഇഞ്ച് തുന്നത്തുണിയും നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ വൈഡും, കേട്ടോ, നമ്മൾ കറക്റ്റ് വെച്ച് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളിത് ബാക്ക് ഭാഗമാണ്, അപ്പോൾ ബാക്ക് ഭാഗം നമ്മളിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കുകയാണ്. കേട്ടോ, ഇതുപോലെയാണ് നമ്മുടെ ബാക്ക് പീസ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാലിഞ്ച് തുന്നത്തുണി കൂടി വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. കേട്ടോ, അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കത് റൗണ്ട് അളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമുക്കിവിടെ ഇതുപോലെ ഒരു തുന്നത്തുണിയും മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളതൊന്ന് വെറുതെ എങ്ങനെയാണ് മാർക്ക് ചെയ്തതെന്ന് കാണിച്ചു തന്നതാണ്. ഇനി നമ്മളിവിടെ ഷോൾഡറിൻ്റെ ഈ ഒരു സ്റ്റിച്ചിങ് വരുന്ന സ്ഥലത്ത്, കണ്ടോ, സ്റ്റിച്ചിങ് ലൈനില്ലേ, ആ ലൈനിൽ കറക്റ്റ് മാർക്ക് കൊടുക്കുക. ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് ലൈനിലാണ് കറക്റ്റ് മാർക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു തോളിൻ്റെ, കണ്ടോ, ഈ ഒരു സ്റ്റിച്ചിങ് ലൈന് വരുന്നത് ഭാഗം, കണ്ടോ, ആ ലൈനിലും കറക്റ്റ് ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇതുപോലെ, ഇതുപോലെ മാർക്കിംഗ് കൊടുത്ത് ഇനി നമ്മൾ ഈ ഒരു ബോഡി ഷേപ്പിനനുസരിച്ച്, കണ്ടോ, ഇതിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഓപ്പൺ വരുന്നത്, കേട്ടോ, നമ്മുടെ സ്ലിറ്റ് ഭാഗം ഇവിടെയാണ് വരുന്നത്. ആ ഒരു സ്ലിറ്റ് ഭാഗത്ത് കറക്റ്റ് ഒരു മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്കിങ്ങിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നു. കേട്ടോ, ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നു. ഇനി നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ബോട്ടം ഭാഗത്തേക്കും നമുക്ക് അതുപോലെ തന്നെ വരഞ്ഞെടുക്കാം. ഇതുപോലെ വരയുന്നു. കേട്ടോ, നിങ്ങൾക്ക് തീരെ അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെയും നിങ്ങൾക്ക് ചൂരിദാറിനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെയും അല്പം തുന്നത്തുണി കൊടുക്കുകയാണ്. കേട്ടോ, ഇവിടെ നമ്മളൊരു 1.5 ഇഞ്ച് വീതിയാണ് നമ്മുടെ തുന്നത്തുണി മുകളിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ കൊടുക്കുന്നത് 1 ഇഞ്ചാണ്. അത് നമ്മുടെ മടക്കി തയ്ക്കുവാൻ വേണ്ടി, എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി മടക്കി തയ്ക്കുവാൻ കഴിയുള്ളൂ. അവിടെ നിങ്ങൾ 1 ഇഞ്ച് കൊടുത്താൽ മതി. ഈ ഒരു ഓപ്പണിന് ശേഷം ബോട്ടം ഭാഗത്തേക്ക് നമുക്ക് താഴോട്ടേക്ക് 1 ഇഞ്ച് കൊടുത്താൽ മതി. കേട്ടോ, എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുക. ഇനി നമ്മളിവിടെ നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗം, കേട്ടോ, ഈ ഒരു ഷേപ്പ് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇവിടെ നമ്മൾ
ഈയൊരു സ്റ്റിച്ചിങ് ലൈനിൽ കൂടി മാർക്ക് ചെയ്യുക. കണ്ടോ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബാക്ക് വശമാണ് നമുക്ക് മുകളിൽ കാണുക, അതുപോലെ തന്നെ നമുക്ക് ബാക്ക് വശത്തിൻ്റെ റഗാലാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ഫ്രണ്ട് വശം വെച്ച് മാർക്ക് ചെയ്യാൻ പാടില്ല. ഇതുപോലെ വരുന്ന രീതിയിൽ കറക്റ്റ് വെച്ച് ആ ഒരു സ്റ്റിച്ചിങ് ലൈനിൽ കൂടി മാർക്ക് ചെയ്യുക. കണ്ടോ, നമുക്കത് തോൾ വശത്ത് കറക്റ്റായി കിട്ടിയത് കണ്ടോ. കണ്ടോ, ആ ഒരു മാർക്കിൽ കൂടിയാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഇനി അതിനുശേഷം നമ്മളൊരു അര ഇഞ്ച് തുന്നത്തുണി കൂടി വെച്ച് നമ്മൾ വീണ്ടും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ തോൾ വശത്തുള്ള ജോയിൻറ്റിൻ്റെ കറക്റ്റ് സ്ഥലം, അതാണ്. ഇതുപോലെയാണ് നമ്മൾ മാർക്കിംഗ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു പീസിൻ്റെ, നമ്മുടെ ഫ്രണ്ട് പീസാണിത്, നമ്മളിതിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടിംഗ് ചെയ്യാം. നമ്മൾ ആദ്യം ഇവിടെ ബോട്ടം ഭാഗത്തു നിന്നാണ് കട്ടിംഗ് ചെയ്ത് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെ നിവർത്തി വെച്ച് നമ്മളിവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇവിടെ നമ്മൾ ആദ്യം നേരെ കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഷേപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇവിടെയും നമ്മൾ കണ്ടു ആ അര ഇഞ്ച് തുന്നത്തുണി മാർക്ക് ചെയ്തിട്ടില്ല, ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ആ ഒരു സൈഡ് മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അപ്പം നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിംഗ് ആണ് കഴിഞ്ഞത്. അപ്പോൾ പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു നെക്കൊന്നും നമ്മൾ ഈ ഒരു സമയത്ത് കട്ട് ചെയ്യുന്നില്ല. അത് നമ്മൾ സ്റ്റിച്ചിങ് സമയത്താണ് ആ ഒരു നെക്കൊക്കെ കട്ട് ചെയ്യുന്നത്. അത് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിച്ചു തരാം. ഈ ഒരു ചൂരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അല്ലോ, ഇനി നമ്മുടെ ബാക്ക് ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ നേരത്തെ കണ്ടോ വെച്ചതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് മടക്കിയെടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ഈ ഒരു ഫ്രണ്ട് വശത്തെ നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയി നമ്മുടെ ബോട്ടം ഭാഗത്ത് കറക്റ്റായി വെക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക. കണ്ടോ, ഇവിടെ ഇതുപോലെ വെച്ചു കൊടുക്കുന്നു. കണ്ടോ, ഇനി നമുക്ക് ഇവിടെ കണ്ടോ കറക്റ്റ് ലെങ്ത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് തുണി. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആദ്യം നമ്മൾ നമ്മുടെ ചൂരിദാറിൻ്റെ ലെങ്ത് നീളം അളന്നതിന് ശേഷം ആ ഒരളവും അതിൻ്റെ തുന്നത്തുണിയും വെച്ച് നമുക്ക് കറക്റ്റ് ലെങ്ത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുള്ള അതേ അളവിൽ തന്നെ നമ്മുടെ ബാക്ക് പീസും നമ്മൾ കട്ട് ചെയ്യുന്നു. കണ്ടോ, ആ ഒരു മാർക്കിനനുസരിച്ച് നമ്മുടെ അതേ അളവിൽ തന്നെയാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുന്നത്. കണ്ടോ, അപ്പോൾ നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു തോൾ വശത്തും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഇത് നമ്മുടെ ഫ്രണ്ട് വശം, ഇത് നമ്മുടെ ബാക്ക് വശം. ബാക്ക് വശത്തെ നമ്മൾ ഇതുപോലെ മാറ്റി വെക്കുന്നു. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് വശം മുകളിൽ നിന്ന് ഒരു 1.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് നിങ്ങൾക്കിത് മാർക്ക് ചെയ്യാം. മുകളിൽ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് കണ്ടോ നമ്മൾ ഇതുപോലെ പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഫ്രണ്ട് പീസ് ഉണ്ടോ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാകുക. ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ ബോഡി പാർട്ട് കിട്ടുക. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് സ്ലീവിന് ആവശ്യമായ രീതിയിൽ നമ്മുടെ തുണിയെ ഇതുപോലെ രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്യുകയാണ്. ഇതുപോലെ മടക്കിയെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ വീണ്ടും നമ്മൾ ഇതുപോലെ മടക്കുക. കണ്ടോ, ഇതുപോലെ മടക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുത്ത് ഇവിടെ നമ്മൾ ഈ പീസ് ഈ ഒരു സൈഡ് വശം നമ്മളൊന്ന് ക്ലിയർ ചെയ്തെടുക്കുകയാണ്. കണ്ടോ, കറക്റ്റ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മുടെ സ്ലീവിനെ ഇതുപോലെ വെക്കുക. കണ്ടോ, നമുക്ക് ഫ്രണ്ട് ഭാഗം നമ്മുടെ മുകളിൽ കാണുന്ന രീതിയിലാണ് വെക്കേണ്ടത്. കണ്ടോ, ഇതുപോലെയാണ് വെക്കേണ്ടത്. നമ്മുടെ ചൂരിദാറിൻ്റെ ഫ്രണ്ട് വശം മുൻവശം നമുക്ക് ഇതുപോലെ മുകളിൽ കാണുന്ന രീതിയിലാണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇവിടെ ഇറക്കിയിട്ടാണ് നമ്മുടെ സ്ലീവ് വെച്ച് വെക്കേണ്ടതും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇതിൻ്റെ മുകളിലും ഈ ഒരു തോൾ വശത്തും സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു മാർക്കിംഗ് സ്റ്റിച്ചിങ് ലൈനിലെ ആ ഒരു മാർക്ക് കറക്റ്റ് വെച്ച് കൊടുത്ത് നമുക്കിവിടെ ലൂസ് നമുക്ക് ഇതുപോലെ അടയാളപ്പെടുത്താം. ഇനി നമ്മളിതുപോലെ നമ്മുടെ ബോട്ടം ഭാഗം കൈയുടെ താവു വശവും ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഇവിടെയും നമുക്ക് അതുപോലെ തന്നെ മാർക്ക് ചെയ്യാം.
ഇവിടെയും ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് ഒരു ലൈൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് കൈയുടെ താവ് മടക്കി തയ്ക്കുവാൻ വേണ്ടി നമ്മളിവിടെ ഒരു മുക്കാലിഞ്ച് വീതിയിൽ ഒരു പീസ് കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു മുക്കാലിഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു പീസ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ വെച്ച് നമ്മൾ ഇവിടെ കണ്ടോ ഇതുപോലെ നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് ലൈനിൽ കൂടി നമ്മൾ നേരത്തെ നമ്മുടെ ബാക്ക് പീസിൻ്റെ സ്റ്റിച്ചിങ് ലൈനിൽ കൂടിയാണ് നമ്മൾ മാർക്ക് ചെയ്തത്. അതുപോലെ തന്നെ നമുക്കിത് ബാക്ക് വശമാണ് കണ്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത് കറക്റ്റ് ഇതുപോലെ ബാക്ക് വശം വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യണമെന്ന്. കണ്ടോ, നമുക്ക് ആ ഒരു തോൾ വശമുള്ള മാർക്കിങ്ങിലേക്ക് കറക്റ്റ് വരുന്നത് കണ്ടോ. ഇനി നമ്മൾ ഇവിടെ വീണ്ടും ഒരു അര ഇഞ്ച് തുന്നത്തുണി, നമുക്ക് സ്ലീവിനും തുന്നത്തുണി ആവശ്യമാണ്. അപ്പോൾ ആ ഒരു തുന്നത്തുണി കൂടി സ്ലീവിന് വേണ്ടി മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ എത്രയാണോ നമ്മുടെ ഈ ഒരു തോൾ വശത്ത് നിന്ന് നമ്മൾ എക്സ്ട്രാ തുണി കൊടുത്തത് സീം അലവൻസ് ആയിട്ട് എക്സ്ട്രയാണോ എത്രയാണോ കൊടുത്തിരിക്കുന്നത് ആ ഒരളവ് മാർക്ക് ചെയ്യുക. കേട്ടോ, നമ്മളതൊരു 1.5 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ അളവ് തന്നെ നമുക്ക് കൈക്കും എല്ലാ സ്ഥലത്തും അതേ അളവ് തന്നെ മാർക്ക് ചെയ്യുക. കേട്ടോ, നമ്മുടെ ബോഡിക്ക് എത്രയാണോ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ മാർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് റിഗാള് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരളവൊക്കെ കറക്റ്റായി കിട്ടുകയുള്ളൂ. അത് നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൽ നമ്മൾ കറക്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. കേട്ടോ, ഇതുപോലെ കേട്ടോ, ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്യുന്നു. ചൂരിദാർ കട്ടിങ് തീരെ അറിയാത്തവർക്ക് കൂടി ഉപകാരപ്രദമാകുവാൻ വേണ്ടിയാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നത്. കേട്ടോ, ഇനി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് നമ്മുടെ ഈ ഒരു സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കും. രണ്ട് സ്ലീവുണ്ട്, രണ്ട് സ്ലീവിനെയും ഇതുപോലെ നിവർത്തി വെച്ച് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു 1.5 ഇഞ്ചൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു മാർക്കിംഗ് ചെയ്യാം. ഇവിടെ നിന്ന് 1.5 ഇഞ്ചൊക്കെ കാരണം സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു 1.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലെ ഫ്രണ്ട് വശം ഇതുപോലെ കുഴിച്ച് കട്ടിങ് ചെയ്യാം. കേട്ടോ, ഇതുപോലെ ഫ്രണ്ട് വശം കുഴിച്ച് കട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സ്ലീവിൻ്റെ കട്ടിങ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്കാണ് കേട്ടോ, നെക്ക് വിടുത്തൊക്കെയാണ് കാണേണ്ടത്. അപ്പോൾ നമ്മളിതുപോലെ ടോപ്പിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ നെക്ക് വിടുത്ത് കേട്ടോ ഇവിടെ നിന്ന് കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മളിവിടെ നിന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കേട്ടോ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിലൊന്ന് അളന്ന് നോക്കാം. നമ്മളിവിടെ നിന്ന് കേട്ടോ നമ്മുടെ ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് മാർക്ക് വരുന്നത്. നമ്മൾ അതിനേക്കാൾ ഒരു 1/4 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുമുണ്ട്, അത് നമുക്ക് കട്ടിങ് മാർക്കാണ്. കേട്ടോ, നമുക്കിത് കറക്റ്റായിട്ട് 3 ഇഞ്ച് കേട്ടോ. അപ്പോൾ ടോട്ടൽ നമുക്ക് 6 ഇഞ്ച്. അപ്പോൾ നമ്മുടെ അളവ് മാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിത് കറക്റ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇറക്കം, ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് 3.5 ഇഞ്ചാണ് കേട്ടോ, 3.5 ഇഞ്ച്. അപ്പോൾ നമുക്കത് ബാക്ക് പീസിൽ നമ്മളതൊരു മാർക്ക് ചെയ്ത് കൊടുക്കാം. 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് 5.5 ഇഞ്ചാണ് കേട്ടോ, ഇവിടെ നിന്ന് മുകളിൽ നിന്ന് കറക്റ്റ് 5.5 ഇഞ്ച് ഫിനിഷിങ്ങിൽ വരുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാൻവാസിനെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻവാസിനെ നമുക്കിതുപോലെ മടക്കിയെടുക്കുന്നു, ഇതുപോലെ മടക്കിയെടുക്കുക. ഇനി നമ്മളിവിടെ ഒരു ലൈൻ കൊടുക്കുന്നു കേട്ടോ, ഒരു ലൈൻ ഇതുപോലെ നേരെ കൊടുത്ത് അതിനുശേഷം മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് കൂടി വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ തുന്നത്തുണിയാണ്, നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ്. ഇനി നമ്മൾ ഇവിടെ 6 ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വൈഡ്. അപ്പോൾ നമ്മളിവിടെ നേർപ്പകുതി 3 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ടാണ് ഉള്ളത് ക്യാൻവാസ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് 6 ഇഞ്ച് കിട്ടും. നമ്മളിവിടെയും 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു, ഇവിടെയും 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഒരു 2 ലൈനുകളും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക കേട്ടോ, ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ മുകളിൽ നിന്ന് ഈ ഒരു 1/2 ഇഞ്ച് ഇനി നമ്മൾ മുകളിൽ നിന്ന് ആ ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം കണ്ടോ, 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ താഴെ വരച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ നെക്കിൻ്റെ ഇറക്കം എത്രയാണോ അത് മാർക്ക് ചെയ്യുക. നമ്മളിവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മുടെ ഡിസൈൻ നമുക്ക് എങ്ങനെയാണോ ഈ ഒരു മാർക്കിനുള്ളിലാണ് നമുക്ക് ആവശ്യമുള്ള ഡിസൈനൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലൊരു മാർക്കിംഗ് കൊടുത്ത് നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മളിതിൻ്റെ നെക്ക് വരഞ്ഞെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്കൊരു 3/4 ഇഞ്ച് വീതിയിലും നമുക്ക് ഒരു മാർക്കിംഗ് ചെയ്തെടുക്കാം. നമ്മൾ മുകളിലൊന്ന് കറക്റ്റ് ചെയ്യുകയാണ്. 1/2 ഇഞ്ച് തുന്നത്തുണി നമ്മൾ കറക്റ്റ് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു മാർക്കിന് ശേഷം 1/2 ഇഞ്ച് മുകളിൽ തുന്നത്തുണിയുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഷേപ്പ് നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ വരെ കട്ട് ചെയ്യുന്നു കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെയും ഇതുപോലെ ഇവിടെ. അപ്പോൾ നമുക്ക് മുകളിൽ ആ ഒരു 1/2 ഇഞ്ച് തുന്നത്തുണി നമുക്കത് കിട്ടും.
ഇനി അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു മുക്കാൽ ഇഞ്ച് ഉണ്ടോ, മുക്കാൽ ഇഞ്ച് വീതിയിൽ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ഉണ്ടോ, മുക്കാൽ ഇഞ്ച് വീതി. അപ്പോൾ മുകളിൽ നമ്മൾ ആ ഒരു അരയിഞ്ച് തുന്ന കട്ട് ചെയ്ത് മാറ്റാത്തത് കൊണ്ട് തന്നെ നമുക്കത് സ്റ്റിച്ചിങ് സമയത്ത് നമുക്ക് നെക്ക് മലന്ന് പോവുകയൊന്നുമില്ല, കറക്റ്റായിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ അത് നമ്മളെങ്ങനെയാണെന്ന് സ്റ്റിച്ചിങ് വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ